നാഗേന്ദ്രൻ സണിമോൺ നിതിൻ പണിക്കർ ഒരുക്കിയ മലയാളം കോമഡി വെബ് സീരീസ് സുരാജ് വെഞ്ഞാറമൂട് പ്രശാന്ത് അലക്സാണ്ടർ കനി കുസൃതി കലാഭവൻ ഷാജോൺ ശ്വേതാ മേനോൻ നിരഞ്ജന അനൂപ് ഗ്രേസ് ആന്റണി തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം വെബ് സീരീസിനെ കുറിച്ചാണ് ഇന്ന് ൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലഘട്ടത്തിൽ നാഗേന്ദ്രൻ എന്ന് പറയുന്ന മടിയനായിട്ടുള്ള എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കണമെന്ന് കരുതുന്ന ഒരു നല്ല ഉടായ്പ് മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സീരീസിന്റെ കഥ ഒറ്റ വാക്കിൽ വലിയ മുഷിപ്പില്ലാതെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സീരീസ് എന്ന് പറയാം ഇതിൽ ഇഷ്ടപ്പെട്ടതിൽ ആദ്യം പറയാനുള്ളത് ഇതിന്റെ ക്യാമറയാണ് നിഖിൽ എസ് പ്രവീണിന്റേതാണ് ക്യാമറ എന്നാൽ ക്യാമറയെക്കാൾ ഇഷ്ടപ്പെട്ടത് ആ ഒരു കാലഘട്ടം അടയാളപ്പെടുത്തിയ ഇതിന്റെ ആ ഡിസൈൻ ആണ് എന്ത് രസമായിട്ടാണ് ആർട്ട് ചെയ്തിരിക്കുന്നത് ലൊക്കേഷൻസ് വീടുകൾ കെട്ടിടങ്ങൾ ചായക്കട ഇല്ലം കുളക്കടവ് കോളേജ് ഒക്കെ നല്ല നൊസ്റ്റാൾജിയെ തരുന്ന വിധത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സോ ആ ഡയറക്ടർ സുരേഷ് കൊല്ലം ഈ ഒരു സീരീസിൽ മറ്റെന്തിനേക്കാളും പ്രശംസ അർഹിക്കുന്നുണ്ട് കിടുവർക്ക് അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂംസ് ആ പഴയ ഷർട്ടിന്റെ കോളറൊക്കെ ഇല്ല നമ്മൾ എയ്റ്റി ജയന്റെ ഒക്കെ പടങ്ങളിൽ കാണുന്ന പോലെ അതുപോലെ ഒറ്റ കളർ ഹാഫ് സാരി ഒക്കെ ഭയങ്കര രസമായിരുന്നു എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇതിലെ സാവിത്രി എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡുണ്ട് ബാക്കി എല്ലാ എപ്പിസോഡുകളെക്കാളും ആ ഒരു എപ്പിസോഡ് ഇങ്ങനെ എടുത്തു നിൽക്കുന്ന പോലെ തോന്നി പ്രത്യേകിച്ച് ആർട്ടിന്റെയും കോസ്റ്റ്യൂംസിന്റെ ഒക്കെ കാര്യത്തില് പഴയ ചില ഭരതന്റെ സിനിമകളുണ്ട് ഈ ചാമരം പാർവതി അങ്ങനെ കുറെ സിനിമകളൊക്കെ ഓർമ്മ വന്നു മറ്റൊരു വലിയ പോസിറ്റീവ് ഇതിന്റെ എപ്പിസോഡുകൾക്ക് അങ്ങനെ ഭയങ്കര നീളമൊന്നുമില്ല ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഒരു ആറ് എപ്പിസോഡാണ് സീരീസിനുള്ള സോ നമുക്കൊരു മൂന്ന് മൂന്ന് മണിക്കൂർ ചിൽവാനുള്ള ഒരു സിനിമ കണ്ടു തീർക്കുന്നത് പോലെ ഈ ഫുൾ സീരീസ് കണ്ടു തീർക്കാവുന്നതാണ് പിന്നെ കഥയുടെ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അത്ര റിയൽ ഒന്നും ആയിരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം പിന്നെ ഇതിന്റെ ബീജിയം ഒരു ോസ്ട്രാളജി തരുന്ന ശരിക്കും ഒരു എയ്റ്റീസിലെ സിനിമയൊക്കെ കണ്ട പ്രതീതി പലയിടങ്ങളിൽ സമ്മാനിച്ച കേട്ടോ അപ്പോൾ ജോൺസൺ മാഷിന്റെ ഒക്കെ ചില ബെല്ല് സംഭവങ്ങളൊക്കെയുണ്ട് ബി ജി എമ്മിലൊക്കെ പുള്ളിക്കാരനെ ഉൾപ്പെടുത്തുന്നത് അതൊക്കെ അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അത് ആ ഒരു പഴയകാല മലയാള സിനിമകളുടെ റെഫറൻസ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി മനഃപൂർവ്വം റീക്രിയേറ്റ് ചെയ്തതാണ് അത് വിജയിച്ചിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അതേ ദ സെയിം ടൈം ഈ ബിജിഎം പലയിടത്തും ഓവറായിരുന്നു അതായത് ചിലടത്ത് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ ഇട്ട് നന്നായിട്ട് വേർപ്പിച്ചിട്ടും അത് പറയുക കാര്യം പെർഫോമൻസ് പറയുകയാണെങ്കിൽ സുരാജ് വെഞ്ഞാറുണ്ട് പുള്ളിക്ക് റോളൊന്നും അല്ല പുള്ളിക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന പുള്ളി നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പ്രശാന്ത് അലക്സാണ്ടറിന്റെ സോമൻ എന്ന മറ്റൊരു ഉടായ്പ് കഥാപാത്രം ഉണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കലാഭവൻ ഷാജോൺ ആസ് യൂഷ്വൽ ഒരു പോലീസ് വേഷം ബട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നായകന്മാരിൽ കനി കുസൃതി വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു എന്ന് വെച്ചാൽ ആ ഒരു കഥാപാത്രം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് സാധാരണ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ഭയങ്കര ദുഃഖം അല്ലെങ്കിൽ അങ്ങനെ ഒരാളായി മാറിയതിന്റെ കഥയൊക്കെ കാണിച്ച് ക്ലീശയാക്കാറുണ്ട് അതിനൊരു സ്ഥിരം പാറ്റേൺ ഒരു സാഡ് ബാക്ക് സ്റ്റോറി ഉണ്ടായിരിക്കും പക്ഷെ ഇതില് ആ ഒരു കഥാപാത്രത്തെ വേറൊരു ആംഗിളിലൂടെ വേറൊരു തലത്തിലൂടെ കാണിച്ചത് വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു ശരിക്കും രസം ഉണ്ടായിരുന്നു അതുപോലെ പുതുമയുള്ളതായിട്ടും തോന്നി ആ കഥയിൽ കുറച്ച് ചിരിക്കാനും ഉണ്ടായിരുന്നു പിന്നെ ഗ്രേസ് ആന്റണിയുടെ എപ്പിസോഡിലും കുറച്ച് ചിരിക്കാനുണ്ട് പക്ഷെ അതൊരു വട്ട് ക്യാരക്ടർ ആണ് എങ്കിലും ചിലയിടങ്ങളിലൊക്കെ പെർഫോമൻസ് ഒരുപടി ഓവറായോ എന്നും ഡൗട്ട് തോന്നി നിരഞ്ജന അനൂപ് സാവിത്രിയായിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു ആ ഒരു എപ്പിസോഡ് ോടും അതുപോലെ തന്നെ നിരഞ്ജനയുടെ പെർഫോമൻസും ഒരു സ്പെഷ്യൽ മെൻഷൻ അർഹിക്കുന്നുണ്ടെന്ന് തോന്നി ആക്ച്വലി ഇതിൽ അഞ്ചാറ് നായകമാരൊക്കെ കഥയിൽ ഉണ്ടെങ്കിലും നല്ല ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആണെന്ന് തോന്നുന്ന വിധത്തിൽ പറയാൻ പറ്റുന്ന സ്ത്രീ കഥാപാത്രങ്ങളൊന്നും ഇല്ല പിന്നെ പഴയ കുറെ നടീനടന്മാരെ കണ്ടതിൽ ഭയങ്കര സന്തോഷം തോന്നി തോന്നിയിട്ടോ ഇപ്പോൾ ജനാർദ്ദനൻ ചേട്ടൻ അതുപോലെ ശാന്ത ശാന്തകുമാരി ശാന്തകുമാരിയമ്മ പിന്നെ പ്രിയങ്ക അങ്ങനെ കുറെ പേര് സീരീസിലുണ്ട് കഥയുടെ പ്രധാന നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നിയത് നമുക്ക് യാതൊരുവിധ ഇമോഷണൽ കണക്ഷനും ഒരു കഥാപാത്രങ്ങളോടും തോന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതൊരു കോമഡി കഥയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത്രയ്ക്ക് കോമഡി ആയിട്ടൊന്നും തോന്നിയില്ല കോമഡി ആയിട്ട് കാണിച്ചതാണെങ്കിലും പല ഭാഗങ്ങളും കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ മിഥുനത്തിലെ ഇന്നസെന്റായിട്ട് ഭാവമായിരുന്നു ചിരിയെ വന്നില്ല ശ്വേതാ മേനോന്റെ എപ്പിസോഡൊക്കെ നല്ല ബോറായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതിൽ പറഞ്ഞു വന്ന പൊളിറ്റിക്സ് ഒക്കെ പറയാൻ പോയാൽ കോമഡിയാണ് ഇപ്പോ പറ്റിക്കപ്പെട്ടതിൽ ഒരാൾ മാത്രം നിഷ്കളങ്കയായിരുന്നു അതുകൊണ്ട് പുള്ളിക്കാരന് റിഗ്രെറ്റ് തോന്നി ബാക്കി എല്ലാവരെയും പറ്റിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഒറ്റ വാക്കിൽ ഇത് വലിയ സംഭവമായിട്ടുള്ള ഒരു കഥയോ സീരീസോ ഒന്നുമല്ല പക്ഷെ നൊസ്റ്റാളജി എന്ന് പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ അത് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഒരു എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സിന് ശരിക്കും നൊസ്റ്റാളജിയിലൂടെ ഈ കഥ ഇഷ്ടപ്പെടുത്താനുള്ള സകലതും ഇതിലുണ്ട് എനിക്ക് കുറെ പഴയ സിനിമകളുടെ ഒക്കെ ഓർമ്മ വന്നു ഇപ്പം ശ്രീനിവാസൻ മുകേഷ് ജയറാം അല്ലെങ്കിൽ സത്യൻ എന്തിക്കാട് സർ അവരുടെ ആ ഒരു ടൈപ്പ് പടങ്ങളുടെ ഒരു പാറ്റേൺ ഈ സിനിമ ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങോട്ട് കംപ്ലീറ്റ് സംതൃപ്തി തന്നില്ല ഇതൊരു ഗംഭീര സീരീസ് ആയിട്ട് ഒന്നും പറയാനില്ല ഒരു ആവറേജ് അല്ലെങ്കിൽ ആവറേജിന് പൊടിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ഞാൻ പറഞ്ഞപോലെ ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ള മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ബട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നും ആയില്ല അല്ല ഈ സെവൻറ്റി എയ്റ്റിലെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പറ്റിക്കപ്പെടാൻ വേണ്ടി ഇരുന്ന് കൊടുക്കുകയായിരുന്നു ആ ശ്വേതാമേലെങ്കിലും ലാസ്റ്റ് അവന്റെ ചെപ്പക്ക ഒന്ന് കൊടുക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ ശരിയെന്ന